അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫസ്ലുൽ ഫി ത്വലാഖ്, ത്വലാഖിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുന്നുവെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പദങ്ങളെ നമ്മൾ രണ്ടെണ്ണമാക്കി തിരിച്ചിരുന്നു. ഒന്ന് സ്വരീഹായ പദം, രണ്ട് കിനായത്തായിട്ടുള്ള പദം. സ്വരീഹായ ത്വലാഖിൻ്റെ പദമെന്ന് പറഞ്ഞാൽ ഒരു ലഫ്ള് അതുകൊണ്ടുള്ള ഉദ്ദേശ്യം ത്വലാഖ് ആകാനേ സാധ്യതയുള്ളൂ. അത്തരത്തിലുള്ള പദങ്ങൾക്കാണത് പറയുന്നത്. ഓക്കെ, അത്തരം പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ അഭിസംബോധന നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഹുക്കുമുകൾ എന്താണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത് കിനായത്തായിട്ടുള്ള പദങ്ങൾ. കിനായത്തായിട്ടുള്ള ത്വലാഖിൻ്റെ പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ള്, ആ ലഫ്ള് കൊണ്ടുള്ള ഉദ്ദേശ്യം ത്വലാഖ് ആകാനും ആകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് പറയാണ് അൻതി ഹുറത്തുൻ, നീ സ്വതന്ത്രയാണ് എന്ന് പറയാണ്. ഈ ഒരു പദം കൊണ്ടുള്ള ഉദ്ദേശ്യം ത്വലാഖ് ആകാനും ആകാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് അൻതി ഹുറത്തുൻ എന്നതുകൊണ്ട് ഭർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ ഇനി മുതൽ സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയാണ്, ഇനി ഞാൻ പറയുന്നതോ കാര്യങ്ങളൊന്നും നീ അനുസരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ എന്നെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു എന്നാണെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ത്വലാഖാണ് അല്ലേ. ഇനി അതുകൊണ്ടുള്ള ഉദ്ദേശ്യം അൻതി ഹുറത്തുൻ എന്ന് പറഞ്ഞാൽ നീ സ്വതന്ത്രയാണ്, ഒരു അടിമ സ്ത്രീയൊന്നുമല്ല എന്നുള്ള ഒരു ആശയമാണെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ത്വലാഖ് ആകുന്നുമില്ല. ഓക്കെ, അപ്പോൾ അൻതി ഹുറത്തുൻ എന്നുള്ള പദം കൊണ്ടുള്ള ഉദ്ദേശം ത്വലാഖ് ആകാനും ആകാതിരിക്കാനും സാധ്യതയുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ധാരാളം പദങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഏതായാലും ഈ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ അഭിസംബോധന നടത്തുകയാണ് എങ്കിൽ അവിടെ ത്വലാഖ് സംഭവിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പദം ഉച്ചരിക്കുന്ന അവസരത്തിൽ ഭർത്താവിൻ്റെ മനസ്സിൽ നിയ്യത്തുണ്ടായിരിക്കണം, ഞാനിത് പറയുന്നത് ത്വലാഖിന് വേണ്ടിയിട്ടാണ് എന്ന്. ഓക്കെ, എന്നാൽ മാത്രമേ അവിടെ ത്വലാഖ് സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. അതാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കിതാബിലേക്ക് നോക്കുക. വയഖഉ ബികിനായത്തിൻ, കിനായത്തായിട്ടുള്ള പദം കൊണ്ടും ത്വലാഖ് സംഭവിക്കുന്നതാണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ വഹിയ മാ യഹ്തമിലു ത്വലാഖ വഗൈറഹു, ത്വലാഖിനും അതല്ലാത്തതിനും സാധ്യമായിട്ടുള്ള പദങ്ങൾക്കാണ് നമ്മൾ കിനായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഇൻ കാനത്ത് മഅനിയത്തിൽ ഈഖാഇ ത്വലാഖി, ത്വലാഖ് സംഭവിപ്പിക്കണം എന്നുള്ള നിയ്യത്തോടു കൂടെയാണ് ആ കിനായത്ത് ഉണ്ടാകുന്നത് എങ്കിൽ അതുതന്നെ മുഖത്തരിനത്തിൻ ബി ഔവലിഹ അയിൽ കിനായത്തി, ആ കിനായത്തിൻ്റെ തുടക്കത്തോടു തന്നെ അന്വയിക്കപ്പെട്ടതായിട്ടുള്ള നിയ്യത്ത് എന്നർത്ഥം. അതായത് ഉദാഹരണത്തിന് ഭർത്താവ് തൻ്റെ ഭാര്യയോട് അൻതി ഹുറത്തുൻ എന്ന് പറയുന്നു, അപ്പോൾ ആ പറയുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഭർത്താവിന് നിയ്യത്തുണ്ടായിരിക്കണം. എന്ത് ഇത് പറയുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഈ കാവ് ത്വലാഖാണ് എന്ന്. എന്നാൽ മാത്രമേ അവിടെ അത് ത്വലാഖായിട്ട് സംഭവിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുഖത്തരിനത്തിൻ ബി ഔവലിഹ എന്ന് പറഞ്ഞല്ലോ, അതായത് ആ പദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഭർത്താവിന് നിയ്യത്ത് വേണമെന്ന്. അത് തന്നെയാണ് അധിക ഫിഖഹി പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, വ തഅബീരി, ഞാൻ ഇബാറത്ത് ഉപയോഗിച്ചത് ബി മുഖത്തരിനത്തിൻ ബി ഔവലിഹ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇബാറത്ത് പറഞ്ഞത് ഹുവ, അതാണ് മാ റജഹു കസീറൂന, ധാരാളം ഫിഖഹി പണ്ഡിതന്മാർ റാജിഹാക്കിയിട്ടുള്ള അഭിപ്രായം. വഅഅ്തമദഹുൽ ഇസ്നവി വശൈഖു സക്കരിയ, ഷെയ്ഖു സക്കരിയ അൻസാരി റഹ്മഹുല്ലയും ഇസ്നവി തങ്ങളും മുഅ്തമദാക്കിയിട്ടുള്ളതും ഇതേ അഭിപ്രായത്തെ തന്നെയാണ്. മുഹഖിഖീങ്ങളായിട്ടുള്ള ഒരു പറ്റം ഫിഖഹി പണ്ഡിതന്മാരെ പിന്തുടർന്നുകൊണ്ട്. എന്നാൽ വറജ്ജഹ ഫി അസ്ലി റൗളത്തി, റൗളയുടെ അസലായിട്ടുള്ള ഷറഹുൽ കബീറിൽ ബഹുമാനപ്പെട്ട റാഫിഉ ഇമാം റാജിഹാക്കുന്നത് എന്താണ്? അൽ ഇക്തിഫാഉ ബിൽ മുഖാറനത്തി ലി ബഅളി ലഫ്ളി. ഓക്കെ, കിനായത്തിൻ്റെ ആ ഒരു പദത്തിൻ്റെ ബഅളിനോട് മാത്രം ആ നിയ്യത്ത് മുഖാറനത്തായിട്ട് അന്വയിച്ചിട്ട് വന്നാൽ മതി എന്നുള്ളതാണ്. വലൗലി ആഖരിഹി, അത് ആ പദത്തിൻ്റെ അവസാനത്തോടാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ഭർത്താവ് അൻതി ഹുറത്തുൻ എന്ന് പറയുന്നിടത്തെ അവസാനത്തെ ഹാത്താ ഉച്ച ിക്കുന്ന അവസരത്തിലാണ് നെയ്യത്ത് വെക്കുന്നത്. എന്ത് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ത്വലാഖാണ് എന്ന്. എന്നാലും അവിടെ ത്വലാഖ് സംഭവിക്കും എന്നാണ് ഷറഹുൽ കബീറിൽ ബഹുമാനപ്പെട്ട റാഫിഉ ഇമാം പറയുന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് കിനായത്തായിട്ടുള്ള അല്പം ചില സീഗകളാണ്, പദങ്ങളാണ് പറയുന്നത്. വഹിയ കിനായത്ത് എന്നാൽ ക പോലെയാണ്. ഏതെല്ലാം സീഗകൾ പോലെയാണ്? അൻതി അലിയ ഹറാമുൻ,
നീ എൻ്റെ മേൽ ഹറാമാണ്. ഔ ഹറംതുകി, അല്ലെങ്കിൽ ഞാൻ നിന്നെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഔ ഹലാലുല്ലാഹി അലയ്യ ഹറാമുൻ, അല്ലാഹു ഹലാലാക്കി തന്ന കാര്യം എൻ്റെ മേൽ ഹറാമാണ് എന്നൊക്കെയുള്ള സിയാകൾ കിനായത്തിൻ്റെ പദങ്ങളാണ്. വലൗ തആറഫൂഹു തലാഖൻ, ഓക്കെ, ജനങ്ങൾ എല്ലാവരും ഈ പദത്തെ ഒരു തലാഖായിട്ട് സാധാരണഗതിയിൽ ഉപയോഗിച്ചാലും ശരി, ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലുള്ള ജനങ്ങൾ അൻതി അലയ്യ ഹറാമുൻ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം പൊതുവായിട്ട് പറയുന്നത് തന്നെ തലാഖാണ്, ഓക്കെ, എന്നിരുന്നാലും ഇത് തലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാണ്. അത്തരം നാട്ടിൽ വെച്ച് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് അൻതി അലയ്യ ഹറാമുൻ എന്ന് പറഞ്ഞാലും അവൻ്റെ മനസ്സിൽ തലാഖ് എന്നുള്ള നിയ്യത്തുണ്ടായാൽ മാത്രമേ അത് തലാഖായിട്ട് ഭവിക്കുകയുള്ളൂ. ഖിലാഫ് അലി റാഫിഇ, റാഫിഇ ഇമാമി എതിരായിട്ട്, റാഫി ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം, ഉദാഹരണത്തിന് അൻതി അലയ്യ ഹറാമുൻ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ തലാഖിനുള്ള സ്വറീഹായിട്ടുള്ള പദം പോലെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ പിന്നീടത് സ്വറീഹായിട്ട് തന്നെയാണ് ഗണിക്കപ്പെടുന്നത് എന്നാണ്. ഓക്കെ, ഇനി ഒരാൾ ഹറം തുക്കി, അതായത് ഭാര്യയെ ഹറാമാക്കി എന്നുള്ള രൂപത്തിലാണല്ലോ ഇതുവരെയുള്ള സിയാഖകൾ പറഞ്ഞത്. അപ്പോൾ ഇതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ത്വലാഖ് ആണ് എങ്കിൽ ത്വലാഖ് സംഭവിക്കുന്നതാണ്. ഇനി വലവു നവ തഹരീമ ഐനിഹ, ഇനി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ ഭർത്താവ് ഉദ്ദേശിക്കുന്നത് അവളുടെ ശരീരത്തെ ഹറാമാക്കാനാണ്, അതായത് അവളുടെ ശരീരം ഇനി ഞാൻ ആസ്വദിക്കുകയില്ല എന്നുള്ള ഒരർത്ഥത്തിലാണിത് പറഞ്ഞത്, അല്ലാതെ ത്വലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നർത്ഥം. ഔ നഹ്വ ഫർജിഹ, അല്ലെങ്കിൽ അവളുടെ ഗുഹ്യസ്ഥാനം പോലത്തെ കാര്യത്തെ ഹറാമാക്കുന്നതിനെയാണ് ഉദ്ദേശിച്ചത്. ഔ വത്ഇഹ, അല്ലെങ്കിൽ അവളെ വത് ചെയ്യുന്നതിനെ പോലത്തെ കാര്യത്തെയാണ് ഉദ്ദേശിച്ചത് ഹറാമാക്കിയത് എങ്കിൽ. ലം തഹറും, എന്നിരുന്നാലും ഇക്കാര്യങ്ങളൊന്നും അവന് ഹറാമാവുകയില്ല, അവന് വീണ്ടും അവളെ ഭോഗിക്കാവുന്നതാണ്, ആസ്വദിക്കാവുന്നതാണ്. എന്നിരുന്നാലും വഅലൈഹി, അവൻ്റെ മേൽ നിർബന്ധമാണ്. മിസ്ലു കഫാറത്തു യമീനിൻ, കഫാറത്തു യമീന് പോലത്തെ കാര്യം നൽകൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയില്ല എന്ന് ആണയിട്ട് പറഞ്ഞാൽ പിന്നീട് ആ കാര്യം ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് നൽകണം? അതിനുള്ള കഫാറത്ത് നൽകണം. ഓക്കെ, ആ കഫാറത്ത് എന്നുള്ളത് ഒന്നുകിൽ ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നതാകാം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതാകാം, അല്ലെങ്കിൽ 10 മിസ്കീന്മാർക്ക് അവർക്ക് വേണ്ട ഭക്ഷണം നൽകുന്നതാകാം. ഈ മൂന്നാലൊന്ന് ചെയ്താലാണ് ആ കഫാറത്ത് യമീൻ പൂർണ്ണമാകുന്നത്. അപ്പോൾ ഒരാൾ ഹറം തുക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഐനിനെയോ ഫർജിനെയോ വത്ഇനെയോ ഹറാമാക്കി എന്ന് ഉദ്ദേശിച്ചാലും അത് പിന്നീടും അവളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാവുന്നതാണ്. പക്ഷേ അവൻ കഫാറത്ത് യമീൻ നൽകേണ്ടതാണ്. വ ഇല്ലം യത്ത്, അവൻ പിന്നീട് അവളെ വത് ചെയ്തിട്ടില്ലെങ്കിലും ശരി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഭാര്യ ഹറാമാകുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. വലവു കാല, ഇനി ഒരാൾ പറയുന്നത് എന്താ? ഹാദ സൗബു അവി ത്വാമു ഹറാമുൻ അലിയ, ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ വസ്ത്രം എൻ്റെ മേൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഫലഹുൻ, അതൊരു വ്യർത്ഥമായ വാക്കാണ്. ലാ ഷൈ അഫീഹി, അതിൽ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ ആ ഭക്ഷണം കഴിക്കാവുന്നതാണ്, അല്ല, ഭക്ഷണം കഴിക്കാവുന്നതാണ്, വസ്ത്രം ഉപയോഗിക്കാവുന്നതാണ്, അവനതിൽ കഫാറത്തൊന്നും നൽകേണ്ടതില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കിനായത്തായിട്ടുള്ള അല്പം കൂടി പദങ്ങളാണ്. ഓക്കെ, വ അൻതി ഖലിയത്തുൻ, അൻതി ഖലിയത്തുൻ എന്നുള്ളതും പോലെ. ഐ മിന സൗജി, സൗജിൽ നിന്നും നീ ഖലിയത്താണ് എന്നും അവിടെ ഉദ്ദേശമാകാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇവിടെ ഖലിയത്തുൻ എന്ന് പറഞ്ഞാൽ ഒഴിവായവൾ എന്നാണ് അർത്ഥം. ഫഅയിലത്തുൻ ബിമാന ഫഅയിലത്തുൻ, ഖലിയത്തുൻ എന്നുള്ളത് ഫഅയിലത്തുൻ എന്നുള്ള വസനിൽ വന്നതാണ്. ബിമാന ഫഅയിലത്തുൻ, ഫഅയിലത്തുൻ എന്നുള്ള അർത്ഥത്തിലുള്ള, അതായത് ഖാലിയത്തുൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഒഴിഞ്ഞവൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഖലിയത്തുൻ എന്ന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഔ ബരീഅത്തു മിൻഹു, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും നീ മുക്തയാണ് എന്നുള്ളതും. വ ബാഇനുൻ, അൽ ഐ മുഫാരിഖത്തുൻ, ഓക്കെ, വേർപിരിഞ്ഞവളാണ് ബാഇനുൻ എന്ന് പറയുന്നതും. വക അന്ത്യഹുറത്തുൻ, അല്ലെങ്കിൽ നീ സ്വതന്ത്രയാണ് എന്ന് പറയുന്നതും. വ മുത്തലാഖത്തുൻ ബി തഖ്ഫീഫിൽ ലാമി, ലാമിന് ഷദ്ദില്ലാതെ മുത്തലാഖത്തുൻ, നീ എന്താണ് അഴിച്ചിടപ്പെട്ടവളാണ്, സ്വതന്ത്രയാണ് എന്നുള്ളതുമെല്ലാം എന്തു തന്നെയാണ്? ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദങ്ങളാണ്. മുത്തല്ലഖത്തുൻ എന്ന് ലാമിന് ഷെദ്ദുണ്ടാകുന്ന അവസരത്തെക്കുറിച്ച് നമ്മൾ സ്വറീഹായിട്ടുള്ള പദമായിട്ട് പറഞ്ഞിരുന്നു, അതൊന്ന് ഓർത്തെടുക്കണം കേട്ടോ. ഓക്കെ, ഔ അത്തുലഖത്തുക്കി, അല്ലെങ്കിൽ ഞാൻ നിന്നെ മോചിതയാക്കിയിട്ടുണ്ട്. വ അൻതിക ഉമ്മി, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്. ഔ ബിൻതി, അല്ലെങ്കിൽ എൻ്റെ മകളെപ്പോലെയാണ്. ഔ ഉഹ്തി, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെപ്പോലെയാണ്. വക യാ ബിൻതി, അല്ലെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ യാ ബിൻതി, എൻ്റെ മോളെ എന്ന് വിളിക്കുകയാണ്. അവയെല്ലാം
ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. എന്നാൽ യാ ബിന്തി എന്നുള്ളത് കിനായത്തായിട്ടുള്ള പദമായിട്ട് പരിഗണിക്കണമെങ്കിൽ അത് ആരോടാവണം? ലി മുംകിനത്തി കൗനുഹ ബിന്തുഹു. ഓക്കെ, ലി മുംകിനത്തിൻ, സാധ്യമായിട്ടുള്ള ഒരു സ്ത്രീയോടായിരിക്കണം. എന്തിന് സാധ്യമാകണം? കൗനുഹ, ആ സ്ത്രീ ആകൽ സാധ്യമാകണം. ബിന്തഹു, ഇവൻ്റെ മകളാകാൻ സാധ്യമാകണം. ഓക്കെ, അതായത് ഈ ഭർത്താവിൻ്റെ വയസ്സ് എത്രയാണ്? 25 വയസ്സ്. ഭാര്യയുടെ വയസ്സ് 24 എങ്കിൽ ഒരിക്കലും ആ ഭർത്താവിൻ്റെ മകൾ ആകാൻ ഒരു സാധ്യതയുമില്ല ആ ഭാര്യ. ഓക്കെ, അപ്പോൾ ആ ഭാര്യയോട് യാ ബിന്തി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തലാഖിൻ്റെ കിനായത്തായിട്ട് പോലും ഗണിക്കുകയില്ല. എന്നാൽ ഭർത്താവിൻ്റെ വയസ്സ് 50 ഭാര്യയുടെ വയസ്സ് 20 എങ്കിൽ ആ ഭർത്താവ് ഭാര്യയെ യാ ബിന്തി എന്ന് വിളിച്ചാൽ എന്താകാനുള്ള സാധ്യതയുണ്ട്? അത് ത്വലാഖിൻ്റെ വചനമാകാനുള്ള സാധ്യതയുണ്ട്. കിനായത്തായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത്. അപ്പോൾ ലി മുംകിനത്തിൻ കൗനുഹ ബിന്തുഹു ബിഹ്തിമാലി സിന്നി, അത് സിന്നിൻ്റെ സാധ്യത കൊണ്ടാണ്, അവരുടെ വയസ്സ് പരിഗണിച്ചിട്ടാണ് എന്നർത്ഥം. വ ഇൻ കാനത്ത് മഅലൂമത്തൻ നസബി, ആ ഒരു ഭാര്യ നസബ് അറിയപ്പെട്ടവളാണെങ്കിലും ശരി. ഓക്കെ, അതായത് ആ ഭാര്യയുടെ ഉപ്പ ഇന്നാലിന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ യാ ബിന്തി എന്ന് പറയുന്ന ഭർത്താവ് ആകാനുള്ള ഒരു സാധ്യതയുമില്ലെങ്കിലും ശരി, യാ ബിന്തി എന്നുള്ള പദപ്രയോഗം ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത കിനായത്തായിട്ടുള്ള പദങ്ങളാണ് വക അഴുത്തക്ക് തുക്കി, ഞാൻ നിന്നെ അഴുത്തക്ക് ചൊല്ലിയിരിക്കുന്നു. വ തറക്തുക്കി, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. വ കത്തഴുത്തു നിക്കാഹക്കി, നിൻ്റെ നിക്കാഹനെ ഞാൻ മുറിച്ചിരിക്കുന്നു. വ അസൽ തുക്കി, നിന്നെ ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു. വ അഹലൽ തുക്കി ഐ ലിൽ അസ്വാജി, ഞാനല്ലാത്ത മറ്റുള്ള ഭർത്താക്കന്മാർക്ക് നിന്നെ ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. വ അഷ്റക് തുക്കി മഅ ഫുലാലത്തിൻ, ഓക്കെ, ഇന്നാ നിന്ന സ്ത്രീയോടൊപ്പം ഞാൻ നിന്നെയും പങ്കാളിയാക്കിയിരിക്കുന്നു. വഖദ് തലഖത്തു മിൻഹു, ആ ഫുലാനത്ത് എങ്ങനെയാണ്? ഇവനിൽ നിന്നും ആദ്യമേ തലാഖായി പോയിട്ടുള്ള സ്ത്രീയാണ്. ഔ മിൻ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും തലാഖായിട്ടുള്ള സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ ഇവന് ആയിഷ ഖദീജ എന്നുള്ള രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യം ഇവൻ ആയിഷയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. അതിനുശേഷം ഖദീജയോട് പറയാണ് അഷ്റക്തുക മഅ ആയിഷത്ത, ഓക്കെ, ആയിഷയോട് കൂടെ ഞാൻ നിന്നെയും പങ്കാളിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളെയും ത്വലാഖ് ചൊല്ലി എന്നതിലേക്കുള്ള ഒരു സൂചനയുണ്ടായതിനാൽ അതിനെയും നമുക്ക് ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമായിട്ട് ഗണിക്കാവുന്നതാണ്. എന്നുള്ളത് പോലെ വക്ക തസവജി ഐ ലി അന്നീ ത്വല്ലഖ്തുക, നീ അങ്ങ് മറ്റൊരാളെ വിവാഹം കഴിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഇത് കിനായത്തായിട്ട് ഗണിക്കാനുള്ള കാരണം എന്താ? ലി അന്നീ ത്വല്ലഖ്തുക എന്നുള്ള ഒരു ആശയം ഇവൻ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്, കാരണം ഞാൻ എന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന്. വ അൻതി ഹലാലുല്ലി ഗൈരി, ഓക്കെ, ഞാനല്ലാത്തവർക്ക് നീ ഹലാലാണ്, മറ്റുള്ള ആർക്കും നിന്നെ ഇപ്പോൾ വിവാഹം ചെയ്യാവുന്നതാണ് എന്നുള്ള പദവും ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാണ്. ഏതിനെതിരായിട്ട്? ബി ഖിലാഫി ഖൗലിഹി ലിൽ വലിയി സവ്വിജഹ, ഭർത്താവ് തൻ്റെ ഭാര്യയുടെ വലിയിനോട് പറയാണ് സവ്വിജഹ, അവളെ വേണമെങ്കിൽ നീ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തോ എന്ന് പറയുന്നതിന് എതിരായിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു എന്ത്? ഫ ഇന്നഹു സറീഹുൻ, അത് ത്വലാഖിനുള്ള സറീഹായിട്ടുള്ള സീഗയാണ് എന്ന്. ഓക്കെ, ഇനി വഴ്ത്തദ്ദി, നീ ഇദ്ദയിലിരുന്നോ എന്നുള്ള സീഗയും കിനായത്താണ്. ഐ, അത് കിനായത്താവാനുള്ള കാരണം ലി അന്നീ ത്വല്ലഖ്തുക എന്ന് ഈ ഭർത്താവ് ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ടായത് കൊണ്ടാണ്. ഓക്കെ, എന്നുള്ളത് പോലെ വ വദ്ദിഇനി മിനൽ വദാഇ, വിട പറയുക എന്നുള്ള അർത്ഥത്തിൽ നീ എന്നോട് വിട പറഞ്ഞോ എന്നുള്ളതും കിനായത്തായിട്ടുള്ള പദമാണ്. ഐ ലി അന്നീ ത്വല്ലഖ്തുക. ഓക്കെ, വക ഖുദി ത്വലാഖക്കി വല ഹാജത്തലി ഫീക്കി, ഓക്കെ, നീ നിന്റെ ത്വലാഖിനെ അങ്ങ് പിടിച്ചോ, അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഒരു ആവശ്യവുമില്ല. ഐ ലി അന്നീ ത്വല്ലഖ്തുക, കാരണം ഞാൻ നിന്നെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. വലിസ്തി സൗജത്തി, നീ എൻ്റെ ഭാര്യയല്ല. ഓക്കെ, എന്നുള്ള കാര്യങ്ങളെല്ലാം ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാണ് ഗണിക്കുന്നത്. ഇല്ലം യഖാഫി ജവാബി ദഅ്വ, എന്നാൽ ലസ്തി സൗജത്തി എന്നുള്ളത് ഒരു വാദത്തിൻ്റെ ജവാബിലല്ലാതെ സംഭവിക്കുകയാണ് എങ്കിൽ, ഓക്കെ, വ ഇല്ല, ഇനി അങ്ങനെയുള്ളൊരു വാദത്തിൻ്റെ ജവാബിലാണ് പറയുന്നത് എങ്കിലോ, ഫ ഇഖ്റാറുൻ, അത് ത്വലാഖ് സംഭവിച്ചു എന്നുള്ളതിനുള്ള ഇഖ്റാറാണ്. എന്ന് പറഞ്ഞാൽ ഭാര്യ
കാദിയാരുടെ മുന്നിൽ വെച്ച് പറയുകയാണെന്ത് ഭർത്താവ് എന്നെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് ഭർത്താവ് ലസ്തി സൗജത്തി എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥം? ഞാൻ അവളെ തലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുള്ള യക്റാറാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നുമില്ലാതെ തുടക്കത്തിൽ ഭർത്താവ് ലസ്തി സൗജത്തി എന്ന് പറഞ്ഞാൽ അത് തലാഖിൻ്റെ കിനായത്തായിട്ടാണ് നമ്മൾ ഗണിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, എന്നുള്ളതുപോലെ വക ദഹബ തലാഖുക്ക് നിന്റെ തലാഖ് അങ്ങ് പോയിട്ടുണ്ട്. ഔ സഖത തലാഖുക്ക് ഇൻ ഫഅൽതി കദ ഇന്നാലിന്ന കാര്യം നീ ചെയ്താൽ നിന്റെ തലാഖ് വീണു പോയിട്ടുണ്ട്. വക തലാഖുക്ക് വാഹിദുൻ വസിൻതാനി അല്ലെങ്കിൽ നിന്റെ തലാഖ് ഒന്നാണ് അല്ലെങ്കിൽ രണ്ടെണ്ണമാണ് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ അതെല്ലാം കിനായത്തിൻ്റെ സിയഹകളാണ്. അപ്പോൾ ഫൈൻ ഖസദ ബിഹി ഇപ്പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടെല്ലാം ഈ ഭർത്താവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അൽ ഈഖാ തലാഖിനെ സംഭവിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത് എങ്കിൽ വഖാ തലാഖ് അവിടെ സംഭവിക്കുന്നതാണ്. വ ഇല്ലാ ഫല ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ അവിടെ തലാഖ് സംഭവിക്കുകയുമില്ല. ഇനി അടുത്തത് വക ലക്കി ത്വലാഖു ഔ ത്വൽഖത്തുൻ നിനക്ക് ത്വലാഖുണ്ട് അല്ലെങ്കിൽ ഒരു ത്വലാഖുണ്ട്. വകദാ സലാമുൻ അലൈക്ക് ഇപ്രകാരം തന്നെയാണ് യഥാ നീതാ നിന്നോട് ഞാനിതാ സലാം പറയുന്നു എന്നുള്ള സീഗയുമൊക്കെ ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാണ്. അലാമാ ഖാലഹു ഇബ്നു സലാഹി തങ്ങൾ പറഞ്ഞതനുസരിച്ച് വനഖലഹു ഷെയ്ഖുനാ ഫി ഷറഹിൽ മിൻഹാജ് ഓക്കെ മിൻഹാജിൻ്റെ ഷറഹായിട്ടുള്ള തുഹ്ഫത്തുൽ മുഹ്താജിൽ ഷെയ്ഖുനാ ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ ഇവയൊക്കെ ഉദ്ധരിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി കിനായത്തായിട്ടുള്ള ധാരാളം സിയഹകൾ നമ്മൾ പഠിച്ചു. ഇനി കിനായത്ത് അല്ലാത്ത അല്പം ചില പദങ്ങളാണ് ഇനി പറയുന്നത്. ലാ മിൻഹ കിനായത്തിൽ പെട്ടതല്ല ഏത് തലാഖുക്ക് അയ്ബുൻ ഔ നഖ്സുൻ നിന്റെ തലാഖ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനതയാണ് അല്ലെങ്കിൽ ഒരു പോരായ്മയാണ് എന്നുള്ളതൊന്നും തലാഖിൻ്റെ കിനായത്തായിട്ട് പോലും നമ്മൾ ഗണിക്കാത്ത കാര്യങ്ങളാണ്. വല ഖുൽതു ഔ അഅ്തൈതു കലിമതക ഔ ഹുക്മക നിന്റെ വിധിയെ അല്ലെങ്കിൽ നിന്റെ മൊഴിയെ ഞാൻ ചൊല്ലി നൽകി എന്നുള്ള കാര്യങ്ങളൊന്നും ത്വലാഖിൻ്റെ കിനായത്തല്ല. ഫല യഖഉ ബിഹ ത്വലാഖു അപ്പോൾ ഇത്തരത്തിലുള്ള കലിമത്തുകളെ കൊണ്ട് ത്വലാഖ് സംഭവിക്കുന്നതല്ല. വ ഇന്നവാ ബിഹൽ മുതലഫിളു ത്വലാഖ ഈ പദങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ചാലും ശരി അൽ മുതലഫിളു ഉച്ചരിക്കുന്ന ആൾ ത്വലാഖ ത്വലാഖിനെ ഉദ്ദേശിച്ചാലും ശരി ഇതൊന്നും ത്വലാഖിനാവുകയില്ല. കാരണം ലി അന്നഹ ലൈസത് മിനൽ കിനായാത്തി കാരണം ഈ പദങ്ങളൊന്നും കിനായത്തിൻ്റെ സിയഹകളിൽ പെട്ടതല്ല. അല്ലത്തി തഹ്തമിലു ത്വലാഖിന് സാധ്യമായിട്ടുള്ള കിനായത്തിൻ്റെ പദങ്ങളിൽ പെട്ടതല്ല. ബിലാ തഅസ്സുഫിൻ ഒരു പ്രയാസവും കൂടാതെ അപ്പോൾ ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദമാകാൻ ഒരു നിബന്ധനയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ ആ ഒരു പദം ത്വലാഖിനാകാനുള്ള സാധ്യതയുണ്ടാവണം. ഓക്കെ, എന്നാൽ ത്വലാഖുക്ക് അയ്ബുൻ അല്ലെങ്കിൽ ഖുൽതു കലിമത്തക്ക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വളഞ്ഞു ചിന്തിച്ചാൽ മാത്രമേ അതുകൊണ്ടുള്ള ഉദ്ദേശം ത്വലാഖാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ പദങ്ങളൊന്നും തലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദങ്ങളെ അല്ല. അതുകൊണ്ട് ഈ പദങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരാൾ തലാഖ് ഉദ്ദേശിച്ചാലും ശരി അവിടെ അത് തലാഖാവുകയില്ല. ഓക്കെ, എന്നുള്ളതുപോലെ വലാ അസറൽ ഇഷ്തിഹാരിഹാഫി തലാഖ് ഇത്തരത്തിലുള്ള പദങ്ങൾ പ്രബലമായി പ്രശസ്തമായി എന്നുള്ളത് കൊണ്ടൊരു സ്വാധീനവുമില്ല. ഫി ത്വലാഖ് ത്വലാഖിൻ്റെ വിഷയത്തിൽ ഫി ബഅദുൽ ഖുത്രി ചില നാടുകളിൽ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഖുൽദു കലിമത്തക്ക് എന്നുള്ള പദപ്രയോഗം നിൻ്റെ മൊഴി ഞാൻ ചൊല്ലി എന്നുള്ള പദപ്രയോഗം സാധാരണഗതിയിൽ ത്വലാഖിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ്. എങ്കിലും അവ നമ്മൾ കിനായത്തായിട്ട് പോലും ഗണിക്കുന്നതല്ല എന്നർത്ഥം. ഓക്കെ, കമാഫ്താബിഹി ജംഉ മുഹഖിഖി മശായിഖ് യാസിറിന നമ്മുടെ കാലഘട്ടത്തിലെ മുഹഖിഖുകളായിട്ടുള്ള ധാരാളം ഷെയ്ഖുമാർ ഫത്വ നൽകിയതുപോലെ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് ഒന്ന് ശ്രദ്ധിക്കുക. ഒരാൾ ഇപ്പോൾ നമ്മൾ കിനായത്ത് പോലും അല്ല എന്ന് പറഞ്ഞിട്ടുള്ള പദങ്ങളുണ്ടല്ലോ അതുപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയോട് അഭിസംബോധന ചെയ്തു. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ്റെ ഉദ്ദേശം എന്താണ്? ത്വലാഖ് ചൊല്ലണം എന്നു തന്നെയാണ്. എങ്കിലും അവിടെ ത്വലാഖ് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. വലവ് നതഖബി ലഫ്ളിൻ മിൻ ഹാദിഹിൽ അൽഫാളിൽ മുൽഗാതി ഇപ്പോൾ നമ്മൾ കിനായത്ത് പോലും അല്ല എന്ന് വ്യർത്ഥമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പദങ്ങളിൽ നിന്നും എന്തെങ്കിലും
ഏതെങ്കിലും ഒരു പദം ഒരാൾ ഉച്ചരിച്ചു എന്ത ഇറാദത്തിൽ ഫിറാഖ് ഭാര്യയുമായിട്ട് വേർപിരിയണം ത്വലാഖ് വേണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാകുന്ന അവസരത്തിൽ അതായത് ത്വലാഖിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അവൻ ഇത്തരത്തിലുള്ള പദങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫഖാല ലഹുൽ ആഖറു അപ്പോൾ അവനോട് മറ്റൊരാൾ ചോദിച്ചു മുസ്തഖ്ബിറൻ ഖബർ തേടിക്കൊണ്ട് ചോദിച്ചു എന്ത് അത്വല്ലഖത സൗജതക നീ നിന്റെ സൗജത്തിനെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതായത് മുമ്പ് എപ്പോഴെങ്കിലും നീ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ എന്നുള്ള ആശയത്തിനാണ് ചോദിക്കുന്നത് ഫഖാല നഅം അപ്പോൾ അവൻ എന്ത് മറുപടി പറഞ്ഞു അതെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു പക്ഷേ അത് എങ്ങനെയാണ് മറുപടി പറഞ്ഞത് ളാന്നൻ വുഖൂഉ ത്വലാഖ് ബിൽ ലഫ്ളിൽ അവ്വലി അവൻ ആദ്യമായിട്ട് പറഞ്ഞ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മൊഴി ചൊല്ലി എന്നുള്ളത് കൊണ്ട് അവൻ എന്താണ് വിചാരിച്ചത് ത്വലാഖ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ അവൻ നാം എന്ന് പറഞ്ഞത് ഓക്കെ അങ്ങനെയെങ്കിൽ ലം യഖ ആ ത്വലാഖ് അവിടെ സംഭവിക്കുകയില്ല കമാഫ്താ ബിഹി ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഫത്വ നൽകിയതുപോലെ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഉദാഹരണത്തിന് സെയ്ദ് തൻ്റെ ഭാര്യയോട് ആയിഷയോട് പറഞ്ഞു ഞാൻ ഇനി മൊഴി ചൊല്ലി എന്ന് പറഞ്ഞു ഓക്കെ അതുകൊണ്ട് അവൻ ഉദ്ദേശവും ഉണ്ടായിരുന്നു ഞാൻ ത്വലാഖാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഓക്കെ എന്നാൽ അതുകൊണ്ട് ത്വലാഖ് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ കാരണം ഞാൻ ഇന്നെ മൊഴി ചൊല്ലി എന്നുള്ളതൊരിക്കലും ത്വലാഖിൻ്റെ കിനായത്തായിട്ടുള്ള പദം പോലുമല്ല എന്നാൽ സെയ്ദിൻ്റെ വിചാരം എന്താണ് അവളുടെ ത്വലാഖ് പോയിട്ടുണ്ട് എന്നാണ് ഓക്കെ ഈ അവസരത്തിലാണ് സെയ്ദിനോട് അമ്ര വന്ന് ചോദിക്കുന്നത് നീ നിൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് അപ്പോൾ സെയ്ദ് അതെ എന്ന് മറുപടി പറയുന്നു അതെ എന്ന് പറയാനുള്ള കാരണം എന്താ നിന്നെ ഞാൻ മൊഴി ചൊല്ലി എന്നുള്ളത് കൊണ്ട് ത്വലാഖ് സംഭവിച്ചുവെന്നാണ് സെയ്ദിൻ്റെ വിചാരം ഓക്കെ എന്നാൽ അവിടെ ത്വലാഖ് സംഭവിച്ചിട്ടേ ഇല്ല എന്നാണ് ഷെയ്ഖുന ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നത് എന്നർത്ഥം ഓക്കെ ഇനി ഇതുപോലെയുള്ള മറ്റൊരു മസല ബഹുമാനപ്പെട്ട ബുൽഖീനി റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടപ്പോൾ വസുഇല ബുൽഖീനിയു ബുൽഖീനി റഹിമഹുല്ല ചോദിക്കപ്പെട്ടു അമ്മ ഒരു മസലയെക്കുറിച്ച് അതെന്താണ് ലൗ ഖാല ലഹ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എന്ത് അൻതി അലിയ ഹറാമുൻ എന്ന് പറഞ്ഞു ഓക്കെ എന്നിട്ട് വളന്ന അവൻ ഭാവിച്ചു അന്നഹ തലഖത ബിഹി സലാസൻ ഈ അൻതി അലിയ ഹറാമുൻ എന്ന് പറയലോട് കൂടെ തന്നെ അവൾ മൂന്ന് ത്വലാഖും അവരുടെ മൂന്ന് ത്വലാഖും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവൻ്റെ വിചാരം ഓക്കെ അപ്പോൾ ഫഖാല ലഹ എന്നിട്ട് അവളോട് പിന്നെ പറഞ്ഞു എന്ത് അൻതി ത്വലിഖുൻ സലാസൻ നീ മൂന്ന് പ്രാവശ്യവും ത്വലാഖ് ചൊല്ലപ്പെട്ടവളാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ ളാന്നൻ വഖൂഉ സലാസി ബിൽ ഇബാറത്തിൽ ഊല ആദ്യം പറഞ്ഞ അൻതി അലിയ ഹറാമുൻ എന്നുള്ള ഇബാറത്ത് കൊണ്ട് തന്നെ മൂന്നെണ്ണവും പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവനയോട് കൂടെയാണ് പിന്നീടവൻ അൻതി ത്വലഖുൻ സലാസൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മസലയെക്കുറിച്ച് ബുൽഖീനി ഇമാമിനോട് ചോദിച്ചപ്പോൾ ഫഅജാബ ബുൽഖീനി ഇമാം മറുപടി പറഞ്ഞത് എന്താ ബി അന്നഹു ലാ യഖഉ അലൈഹി ത്വലാഖുൻ ഇവിടെ ആ ഭർത്താവിനെതിരെയായിട്ട് ഒരു ത്വലാഖ് പോലും സംഭവിക്കുന്നതല്ല ബിമാ അഖ്ബറഹു ബിഹി സാനിയൻ ഇവൻ രണ്ടാമത് പറഞ്ഞ കാര്യം കൊണ്ട് അതായത് അൻതി ത്വലഖുൻ സലാസൻ എന്ന് ഇവൻ രണ്ടാമത് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒരു ത്വലാഖും പോകുന്നതല്ല അതിവൻ പറയാനുള്ള കാരണം എന്തായിരുന്നു അയാൾ ലന്നിൽ മതിക്കൂരി അതിന് മുമ്പ് പറഞ്ഞ ഇവൻ്റെ ആ ഭാവനയുടെ അടിസ്ഥാനത്തിലാണത് പറഞ്ഞത് അല്ലേ അൻതി അലിയ ഹറാമുൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഭാര്യയുടെ മൂന്ന് ത്വലാഖും പോയിട്ടുണ്ട് എന്ന് ഭാവിച്ചാണ് ഇവൻ പിന്നീട് ഭാര്യയോട് അൻതി ത്വലഖുൻ സലാസൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പരിഗണിക്കുന്നതല്ല എന്നാണ് ബുൽഖീനി റഹിമഹുല്ല ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് വയജൂസു ലിമൻ ലുന്ന സിദഖുഹു അല്ലാ യുഷ്ഹദ അലൈഹി ഓക്കെ അതിനെ ഒന്നുകൂടി മാറ്റിയിട്ട് വയജൂസു ലിമൻ ലന്ന സിദഖുഹു ആ ഒരു ഭർത്താവ് സത്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഭാവിച്ചിരിക്കുന്ന ഒരാൾക്ക് ജായിസാണ് അല്ലാ യുഷ്ഹദ അലൈഹി അവനെതിരെ സാക്ഷി നിൽക്കാതിരിക്കൽ എന്ന് പറഞ്ഞാൽ ഖാളിയുടെ അടുക്കലേക്ക് ഒരു വിഷയമെത്തി ഓക്കെ ഭർത്താവ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമെത്തി അപ്പോൾ ആ ഭർത്താവ് എന്താണ് പറഞ്ഞത് ഞാൻ അൻതി അലിയ ഹറാമുൻ എന്നുള്ള കിനായത്തിൻ്റെ പദം കൊണ്ട് ത്വലാഖിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ആ ഭർത്താവ് പറഞ്ഞത് ഓക്കെ ഇത് ഒരാൾക്ക് വിശ്വാസവുമുണ്ട് അപ്പോൾ അംറിൻ്റെ വിശ്വാസപ്രകാരം സെയ്ദ് പറയുന്നത് സത്യം തന്നെയാണ് അവൻ അതുകൊണ്ട് ത്വലാഖിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നീട് അംറ് വന്നിട്ട് സെയ്ദ് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട് എന്ന് സാക്ഷി നിൽക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഓക്കെ അതാണ് വൈജുസിൻലിമൻ വന്ന സിദഖഹു ആ ഭർത്താവ് സത്യമാണ് പറഞ്ഞത് എന്ന് ഭാവനയുള്ള ഒരാൾക്ക് ജായിസാണ് അല്ലാ യുഷ്ഹദ അലൈഹി അവനെതിരെ സാക്ഷി നിൽക്കാതിരിക്കൽ ജായിസാണ് എന്നർത്ഥം ഓക്കെ